ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭാ തലവൻ ആർച്ച് ബിഷപ്പ് സ്വിയാസ്ലേവ് ഷെവ്ചുക് മാർച്ച് 15 ഉക്രൈനിലെ എല്ലാ പ്രമുഖ ചാനലുകളും ഒരുമിച്ച് സംപ്രേഷണം ചെയ്ത ടി വി മാരത്തണിൽ പങ്കെടുത്തു. ഒരേ സമയം ക്രിസ്തുവിൻ്റെ പിൻഗാമിയായ സഭാതലവൻ്റെയും ശത്രുവിൻ്റെ ആക്രമണത്തെ ചെറുക്കുവാൻ പൊരുതുന്ന രാജ്യസ്നേഹിയായ ഒരു പൗരൻ്റെയും നിലപാടുകളായിരുന്നു ആ പരിപാടിയിലൂടെ ആർച്ച് ബിഷപ്പ് പങ്കുവച്ചത്. പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലും പതറാതെ ഉത്തരം നൽകിയ ആർച്ച് ബിഷപ്പിൻ്റെ വാക്കുകൾ ഭീതിയുടെ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന ഉക്രൈനിയൻ ജനതയ്ക്ക് നൽകിയ ആത്മവീര്യം ചെറുതല്ല. നിലപാടുകളിലുള്ള ഈ കൃത്യതയും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൗരസ്ത്യ സഭാ കൂട്ടായ്മയെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അദ്ദേഹത്തിന് കരുത്തു പകരുന്നതെന്ന് വ്യക്തം. പുട്ടിൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നായിരുന്നു അത്തരത്തിലുള്ള ഒരു ചോദ്യം. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതിന് വേണ്ടിയല്ല ഉക്രൈനിയൻ ജനത പ്രാർത്ഥിക്കേണ്ടതെന്നും മറിച്ച് തിന്മയെ കീഴ്പ്പെടുത്താൻ വേണ്ട ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ ദൈവം തന്നെ എല്ലാ യുദ്ധ കുറ്റവാളികളെയും പ്രത്യേകമായി പുടിൻ ഉൾപ്പെടെയുള്ളവരോട് സമയത്തിൻ്റെ തികവിൽ നീതിപൂർവമായി ഇടപെടുമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. രാജ്യം കീഴ്പ്പെടുത്താനെത്തുന്നവരെ കൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ് സഭയുടെ പഠനമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. അത് സ്വാഭാവികവും വിശുദ്ധവുമായ കടമയാണ്. ഇവിടെ കൊല്ലാനുള്ള അവകാശത്തെക്കുറിച്ചല്ല, മറിച്ച് മാതൃരാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി.